നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പ്രോൺ പുലാവ് ആണ്. നമുക്ക് സൺഡേസിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഉള്ളപ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പ്രോൺസ് 250 ഗ്രാം, ഒരു 30 മിനിറ്റ് നേരം മുളക് പൊടിയും മഞ്ഞൾപൊടിയും ഉപ്പും തിരുമ്മി വെക്കണം. സവാള ഒരു എണ്ണം അല്ലെ രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ടൊമാറ്റോ ഒരെണ്ണം അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ പച്ചമുളക് കീറിയത് ഒരു 4 എണ്ണം, പിന്നെ മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, കറിവേപ്പില, ഉപ്പ്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ ചോറ്, കൈമ അരിയാണ് ഉപയോഗിച്ചത്. അത് വേവിക്കാനായിട്ട് ഒരു 5 കപ്പ് ഡൈല്യൂട്ട് ചെയ്ത തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചത്. പിന്നെ ഒരു 1/4 കപ്പ് എണ്ണയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയങ്ങടെ ചേർത്ത് കൊടുത്ത് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കിട്ട് വറുത്തെടുക്കാം. വറുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ രീതിയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മതി, ആ കോട്ടിങ്ങൊക്കെ മൈദയിലേക്കൊന്ന് പിടിക്കത്തക്ക രീതിയിൽ. ഒരുപാട് സമയം നമ്മൾ ഓയിലിട്ട് മൂപ്പിച്ചെടുക്കരുത്, പ്രോൺസ് ഭയങ്കര കല്ലുപോലെ ആയിപ്പോവും. ഇപ്പോൾ ആ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയുണ്ട്. വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇപ്പം എനിക്ക് കുറച്ച് ഓയിലിൻ്റെ കുറവുള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു. ഒരു ഇളം ചുവപ്പാവുന്നിടം വരെ നമ്മൾ ഇത് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോസ് അരിഞ്ഞു കൊടുത്തു. ടൊമാറ്റോസ് അല്ല, ടൊമാറ്റോ, കാരണം ഞാൻ 1 ടൊമാറ്റോയേ ചേർത്തിട്ടുള്ളൂ. ചെറിയ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ടൊമാറ്റോ ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനിയൊന്ന് മൂടി വെച്ച് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ കീറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. 4 പച്ചമുളക് ഉണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി
ഇനി ഞാൻ കഴുകി കുതിർത്തു വെച്ച അരി, 2 കപ്പ് അരി ഉണ്ടായിരുന്നു. കൈമ റൈസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് ഈ മസാലയിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ചേർക്കണം മസാലയായിട്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു ലൈമിൻ്റെ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 5 കപ്പ് ഡൈലൂട്ട് ചെയ്ത തേങ്ങാപ്പാലാണ്. അതോടെ നമ്മൾ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുത്തു. മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. ലാസ്റ്റ് തേങ്ങാപ്പാൽ വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടും തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ റൈസും വെന്തിട്ടുണ്ടാവും. പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി അത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.